ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആൾക്കാര് ഇവിടെ ഈ അഹമ്മദ് ദീദാദിന്റെ കാര്യം പോട്ടെ, നിങ്ങളുടെ മുഹമ്മദ് 24 മണിക്കൂറും 100-ൽ അധികം ആക്രമണങ്ങളാണ് 23 വർഷത്തിനകത്ത് ചെയ്തേക്കുന്നത്. അത് എന്തിനു വേണ്ടി ചെയ്തു? ഈ മതം വളർത്തുന്നതിന് വേണ്ടിയും കൊള്ളയടിക്കുന്നതിന് വേണ്ടി ചെയ്ത. ഗിബർ ബ്രദർ ഡെയിലി ചെയ്യുന്നുണ്ട് ദ്രോണ ബ്രദർ, ഒരു സെക്കൻഡ് ദ്രോണ ബ്രദർ, ഒരു സെക്കൻഡ്. അപ്പൊ ഈ കൃഷി സ്ഥലത്തിന് ഇതിനു വേണ്ടി ചെയ്ത്, അത് കഴിഞ്ഞിട്ട് വളരെയധികം ക്ഷമമായിട്ട് ആൾക്കാർ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നാണ് ഈ ഉള്ള റിപ്പർക്കഷനും അതിനുള്ള റിവോൾട്ട് ഒക്കെ വരുന്നതും അതിനുശേഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് അടങ്ങിയിരുന്നു. പിന്നെ ഈ 9/11, പിന്നെ 140-145 ടെററിസ്റ്റ് ഗ്രൂപ്പ് ആൾക്കാരെ ഇത് ചെയ്യുന്ന തുടങ്ങി. പിന്നാണ് ഇപ്പൊ ഇതൊരു ഡെയിലി ബേസിസിൽ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ഇത് എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്യണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് ലോകമെമ്പാടും നടക്കുന്നത്. അപ്പൊ അറിയിക്കണ്ടേ ഇന്നതാണ് സംഭവം എന്നുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടോ നിങ്ങൾ ഞങ്ങൾ എന്തോ ക്രിസ്ത്യാനികളുടെ അടുത്തോ നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളുടെ അടുത്തോ പറയുന്നത് എന്താ വാളെടുത്ത് എടുക്കാനാണ് പറയുന്നത്? അത് തീർച്ചയായിട്ടും അല്ല. ഞാനൊരു സൈക്കോളജി മൂവ്മെന്റ് പറയുന്നുള്ളൂ. ഒരു ഞങ്ങളുടെ സൈക്കോളജി ഞാൻ എന്റെ മതവിശ്വാസത്തിൽ ഇങ്ങനെ പോവാ, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മതചിന്തരായാലും അതിനൊക്കെ ഇങ്ങനെ 24 മണി ഈ എതിർപ്പ് എന്നുള്ളതൊരു നെഗറ്റീവ് വൈബ്രേഷൻ ആണ്, അതൊരു സൈക്കോളജി മൂവ്മെന്റ് ആണ്. അല്ല ഇത് നിങ്ങള് നിങ്ങള് 4 മണിക്കൂർ ഇങ്ങനെ എതിർപ്പിന് വേണ്ടി ഇങ്ങനെ ആ എതിർപ്പിന് വേണ്ടി പഠിക്കുക, അതിന് വേണ്ടി ഇങ്ങനെ പഠനം കണ്ടെത്തുക, അതിന് വേണ്ടി ഇങ്ങനെ ബുക്ക് ചെയ്യുക, ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, അതൊരു സമാധാനം കളിക്കുന്നത്. നിങ്ങളുടെ കിതാബില് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി വെക്കാം, നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ലോകമെമ്പാടും പ്രവർത്തിക്കാം, ഞങ്ങൾക്ക് ഇവിടെ വന്നൊന്ന് ശബ്ദം ഉയർത്തി ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്? ചുറ്റുവട്ടത്തിൽ ഒന്ന് കണ്ണുയർത്തി ഒന്ന് നോക്ക് സഹോദര, എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. അതൊന്നും നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല, അതൊന്നും നെഗറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകുന്നതും പെണ്ണുങ്ങളെ അപഹരിച്ചോണ്ട് പോകുന്നതും അവരെ വശീകരിച്ചോണ്ട് പോകുന്നതൊന്നും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. അതൊന്നും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടെ വന്ന് ഞങ്ങൾ എന്തേലും പറയുമ്പോൾ കിതാബ് വെച്ച് റെഫറൻസ് വെച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാരെ ബോധവൽക്കരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു, അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് അടിക്കുന്നോ? ഏത് വ്യക്തിതരമാണ് സംസാരിക്കുന്നത് നിങ്ങൾ? എന്ത് വ്യക്തിതരമാണ് സംസാരിക്കുന്നത്? ഇവിടെ ഈ CH ക്ലബ് ഹൗസിൽ ഒരു വർഷമായിട്ട് ഈ ഇസ്ലാമിനെ പറ്റി വിമർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്ന പൊള്ളത്തരങ്ങൾ ഇവിടെ ഞങ്ങളുടെ സഹോദരങ്ങളെ വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനേക്കാളും വിഡ്ഢിയായിട്ടുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ കാണത്തില്ല. മുസാഫിറെ, ഇനിയെങ്കിലും നിങ്ങളുടെ കിതാബുകളൊക്കെ വലിച്ചു തുറന്ന് നോക്ക്, അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അതെ, നിങ്ങൾ എന്താണ് എപ്പോഴും ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നു, സ്ത്രീകളെ കൊണ്ടുവന്നു, നിങ്ങൾ എന്താ സ്ത്രീ കൊണ്ടുപോകുന്നില്ലേ? കൊണ്ടുപോകുന്നില്ലേ സഹോദര? കൊണ്ടുപോകുന്നില്ലേ? നിങ്ങളുടെ വാർത്തകളൊന്നും കേൾക്കുന്നില്ലേ? കാണുന്നില്ലേ? നിങ്ങൾ സ്ത്രീകൾ എന്താണ് ഞങ്ങളെ കൂടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് പറ. നിങ്ങളുടെ മുഹമ്മദ് കാണിച്ച മാതൃകയല്ലേ അതല്ലേ നിങ്ങൾ അനുഗമിക്കുന്നേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? കേജി സിസ്റ്റർ, നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങൾ എന്താണ് സ്ത്രീകളുടെ മനഃശക്തി എത്രത്തോളം എന്താണ് വികലമാക്കുന്നത്? അവർ ഞങ്ങളോട് വിളിച്ചാൽ പോരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു മുസാഫിറെ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സമൂഹത്തിൽ ചെന്ന് നിങ്ങളുടെ ആൾക്കാരെ ഒന്ന് ശരിയാക്കാൻ നോക്കാൻ പറ്റുമോ? എന്തിനാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങളുടെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? മറ്റു സമൂഹത്തിലുള്ള പെണ്ണുങ്ങൾ എന്തിനാ പിടിച്ചോണ്ട് പോകുന്നത്? അവരെ എന്തിനാ ഇങ്ങനത്തെ വലയത്തില് ട്രാപ്പിലാക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് എന്തിനാ ഡ്രഗ്സ് കൊടുക്കുന്നത്? സ്കൂളില് കോളേജുകളെല്ലാം ഡ്രഗ്സിന്റെ വിൽപ്പന എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് സമാധാനപരമായി നിങ്ങളെ ഇസ്ലാമില് വന്നു ചേരാൻ കഴിയാത്തവരെ നിങ്ങൾ ഈ രീതിയിൽ ആകർഷിക്കുന്നു, ഈ രീതിയിൽ അവരെ വളച്ചൊടിച്ച് നിങ്ങളെ ട്രാപ്പിലാക്കുന്നു, അവരെ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, വേറൊരു രീതിയിൽ അവരെ നിങ്ങളുടെ സ്ഥലത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് നടക്കില്ല മുസാഫിറെ, അത് നടക്കില്ല. ആണുങ്ങളെ അങ്ങനെ ട്രാപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് സ്ത്രീകളെ മാത്രം അഡ്രസ് ചെയ്യുന്നത്? ആണുങ്ങളെ ട്രാപ്പിലാവുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു റൂം ഇട്ടാലും ഞങ്ങളെ പെണ്ണുങ്ങളതാ, ഞങ്ങളെ പെൺമക്കളതാ, നിങ്ങള് ജിഹാദികൾ വിളിക്കാൻ കാത്തിരിക്കാണ്, അവർ ഡ്രസ് എന്താണ് മയക്കുമരുന്ന് കൊടുക്കാൻ ആണല്ലോ സഹോദര, ആണല്ലോ കാക്കന്മാര് ഇങ്ങനെ പറന്ന് നടക്കുകയല്ലേ, ട്രാപ്പിലാക്കാൻ പറന്ന് നടക്കല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് സഹോദര, അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഹലോ,
അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ വൈറ്റ് വാഷ് ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല. അച്ഛൻ കുഞ്ഞു ബ്രദർ ഈ റൂം എന്നും ഇടുന്നുണ്ട്, എന്നിട്ട് പോലും നിങ്ങൾക്കൊക്കെ ബുദ്ധിയിൽ ഇത് ഈ കാര്യങ്ങൾ കേറുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാൻ നെഗറ്റീവ് അടിക്കുന്നെന്ന്, എന്ത് നെഗറ്റീവ് അടിക്കുന്ന കാര്യമാണ് ഈ പറയുന്നേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ തുടക്കം മുതലേ പറഞ്ഞു പെണ്ണ് ഞങ്ങളെ സ്ത്രീകളെ കൊണ്ടാവാൻ വേണ്ടി നിൽക്കുകയാണ്, അവർക്ക് എന്താണ് മയക്കുമരുന്ന് കൊടുക്കാണ്. അപ്പൊ പുരുഷന്മാരെ ഒരു ഒരു എന്താണ് മുസ്ലിമായ സ്ത്രീ അവൾക്ക് ഒരു പുരുഷനെ ട്രാപ്പ് ചെയ്തൂടെ? അന്ന് ഓൾറെഡി നിങ്ങളുടെ അടിമകളാണല്ലോ സഹോദര, അവര് വേറെ ട്രാപ്പിൽ പോകേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായല്ലോ. അപ്പൊ ആ ചിരി വന്നു, അപ്പൊ അതുകൊണ്ട് കൺഫർമേഷൻ ആയി, അതൊക്കെ തന്നെയാണ്. ശരി, നിങ്ങൾ മനസ്സിലാക്കുക, ആണുങ്ങൾ പറഞ്ഞാ പോട്ടെ, നിങ്ങളെങ്കിലും അങ്ങനെ പറയാതിരിക്കുക. സ്ത്രീകളൊക്കെ ജിഹാദികൾ മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കാണ് അത് പോരാൻ വേണ്ടി. അത്രത്തോളം അത്രേ ഉള്ളൂ നിങ്ങളെ സ്ത്രീകള്, അവർക്ക് അത് ചിന്തിക്കാനുള്ള മാർഗമൊന്നുമില്ലേ? അത്രേ ഉള്ളൂ നിങ്ങളെ സ്ത്രീകളുടെ മെയിൻഡ്? അങ്ങനത്തെ ആൾക്കാരെയാണ് മുസാഫിറെ ടാർഗറ്റ് ചെയ്യുന്നത് അറിയാവോ? അങ്ങനത്തെ എന്താ പറയുന്നത്, ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏക മകളുള്ള കുടുംബങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നല്ല പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഓരോ ഹിസ്റ്ററി എടുത്തൊന്ന് നോക്കുവാണെങ്കിൽ, നടന്ന സംഭവങ്ങൾ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വെച്ച് ഒരുമിച്ച് ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കൂടുതൽ ബുദ്ധിയും വിവരം ഒന്നും വേണ്ട ആവശ്യമില്ല. ആണുങ്ങളെ ഇങ്ങനെ ട്രാപ്പ് എടുത്താന്ന് നിങ്ങളെങ്കിലും പറയാം. നിങ്ങൾ പോലും സ്ത്രീകളെ മാത്രം അഡ്രസ് ചെയ്ത് പറയരുത്. നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങളെ സ്ത്രീകളൊക്കെ ഞങ്ങള് ജിഹാദികളും മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കണം. അച്ഛൻ കുഞ്ഞാൽ ഈ കുറച്ച് ഒന്നാമത് ഈ മുസാഫിറിനെ ഈ സംസാരിക്കാൻ കേട്ടില്ല, ഈ വന്ന് തെറി വിളിച്ചിട്ട് പോകുന്നതിനാണ് വേണം, വെറും ഞാൻ വിളിച്ചിട്ടാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ നിക്ക് പൊട്ടിത്തെറിക്കാണ്, നീ പൊട്ടിത്തെറിക്കാണോ നിക്ക്? ഈ ഞങ്ങളൊക്കെ ഈ പഠിച്ച കാലത്ത് പ്രണയിച്ചവരൊക്കെയാണ്. ഈ പ്രണയത്തെ ഒരു നല്ലൊരു കാര്യമായിട്ട് കാണുന്നത്, അത് പരസ്പരം വിശ്വാസത്തോടെ പ്രണയിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടികളെ ഈ മറ്റുള്ള മതക്കാര് അശുദ്ധരാണെന്നോ നജസാണെന്നോ വൃത്തികെട്ടരാണെന്നോ ഒന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ പ്രണയിക്കും. നിങ്ങളുടെ മുസ്ലിം ചെറുപ്പക്കാര് ഞങ്ങളുടെ ക്രിസ്ത്യാനി പെൺപിള്ളാരെയും ഹിന്ദു പെൺപിള്ളാരെയും ഒന്ന് പ്രണയിക്കും. ഞാൻ കിട്ടിയിരിക്കുന്ന ഹിന്ദു പെണ്ണുങ്ങൾ എന്റെ പ്രണയമായിരുന്നു, പക്ഷെ ഞാൻ മതം മാറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി, നിങ്ങൾ പ്രണയം നടിക്കും, പ്രണയം നടിച്ചിട്ട് പ്രണയത്തെ നികൃഷ്ടമായി കണ്ടിട്ട് അത് ഇവരെ വിശ്വസിക്കും, ആ വിശ്വസിപ്പിക്കും, ആ പ്രണയം നല്ല പ്രണയമാണ് പറഞ്ഞ് ലാസ്റ്റ് ഇവരെ ദുരുപയോഗം ചെയ്ത വീഡിയോസ് എടുത്തിട്ട് എന്നിട്ട് ഭീഷണിപ്പെടുത്തി, പിന്നെ ഡ്രഗ്സ് കൊടുക്കും, അറിയാതെ ഡ്രഗ്സ് കൊടുത്ത് ഡ്രഗ്സിനെ അടിമയാക്കിയിട്ട് ഇപ്പൊ എത്ര ന്യൂസാ പുറത്തു വരുന്ന. തനിക്ക് നാണമുണ്ട് വന്ന് ഇവിടെ ഒന്ന് വെളുപ്പിക്കുക. നീ ഒന്നും മനുഷ്യനല്ലേ? നിനക്ക് പെങ്ങന്മാരും അമ്മയും ഒന്നും ഇല്ല വീട്ടില്, അറിയാൻ പറ്റുമോ? ഇരിക്കുക. നിന്റെ പെങ്ങളെ ഇതുപോലെ വേറൊരു മതക്കാരൻ കൊണ്ടുപോയിട്ട് കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് അടിമയാക്കി ഇതുപോലത്തെ പരിപാടി കാണിച്ചു, നിനക്ക് ഇഷ്ടപ്പെടുമോ? നീ ഒക്കെ ചെയ്യുന്ന കാര്യം, നിന്റെ പ്രവാചകനുണ്ടല്ലോ മുഹമ്മദ്, അയാൾ ഇതുപോലത്തെ ഈ പെണ്ണുവിടിനായിരുന്നല്ലോ. അപ്പൊ പുള്ളി അങ്ങയുടെ ചരിയെ പിന്തുടരുന്ന, നിന്നെ പോലുള്ള ആൾക്കാർ ആ ചരിയെ പിന്തുടരുന്ന, അത് വേറെ ഒന്നുമല്ല, മനസ്സിലായോ? ചതി വഞ്ചന നിന്റെയൊക്കെ മതം വളർത്താൻ വേണ്ടി, അവിടെ നിൽക്കുന്ന സാർ പറയാം, നിനക്കെന്താ പൊള്ളുന്നോ അവിടെ മ്യൂട്ട് ചെയ്യ, അവിടെ നീ അവിടെ നിൽക്കുക, നിനക്ക് തരാം, അവിടെ നിൽക്കുക, നിനക്ക് വേറെ തരാം, അവിടെ മ്യൂട്ട് ചെയ്യ ഞാൻ പറഞ്ഞിട്ട്, നീ പൊട്ടിത്തെറിക്കാതെ, നീ പൊട്ടിത്തെറിക്കാതെ മുസാഫറെ പറഞ്ഞൊക്കെ മനസ്സിലാവത്തില്ലേ? ഞാൻ പറഞ്ഞു കേട്ടെ, ഒരു മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞു കേട്ടെ. നിങ്ങളുടെയൊക്കെ പരിപാടി എന്താ പറയുക, കാഫിറുകളുടെ ജനസംഖ്യ കുറയ്ക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജനസംഖ്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂട്ടിയിട്ട് ഇന്ത്യയെ പിടിച്ചടക്കാം. നിങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യം അതാ. നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടിയുണ്ടോ, നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം ഇന്ത്യയിൽ ഒറ്റപ്പെടും, ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം ഒറ്റപ്പെടും. നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേട്, നിങ്ങളുടെ പ്രവാചകന്റെ ചരിയകൾ, ഈ വൃത്തികേടുകൾ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലതാ. പിന്നെ മുസാഫർ വന്ന് ഇവിടെ നബിചര്യ കാണിക്കാറുണ്ട്, ഇടയ്ക്ക് തെറി വിളിക്കാറുണ്ട്, ആ പരിപാടി നിർത്തിക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ ഗ്രൂപ്പ് ഒന്നും അല്ല,
ഇപ്പൊ സംസാരിക്കാൻ സമയം തരുന്നത് ഞങ്ങളെ സംസാരിക്കാൻ സമയം തരുന്നു, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോണം. പിന്നെ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന ഇത് ഇന്ന് ഇന്ന് തുടങ്ങിയ പരിപാടിയല്ലേ, കുറെ നാളെ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾ പഠിപ്പിക്കുവാണ്, ഞങ്ങൾ ഞങ്ങളുടെ പെമ്പിളുകാരെ പഠിപ്പിക്കുവാണ്, ഇസ്ലാമിസ്റ്റുകൾ ഇതാണ്, മുസ്ലിങ്ങൾ ഇതാണ്, അവരുടെ ഗ്രന്ഥവിടാണ്, അവരെ പ്രവാചകൻ എന്ന മനുഷ്യൻ വൃത്തികെട്ട ഒരു ലോകങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട ഒരു മ്ലേച്ഛനായ പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറയാൻ വിളിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് പെണ്ണ് മാത്രമേ, പെണ്ണും പണവുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് കൊള്ളയടിക്കുക, പെണ്ണ് പിടിക്കുക. അപ്പൊ അവരുടെ അനുയായികളും അതുപോലെ തന്നെയാണ്. അപ്പൊ അവരെ സൂക്ഷിക്കുക, അവരുടെ ഗ്രന്ഥം ഇതൊക്കെയാണ്, ഓടി. ഇതാണ് മുസാഫർ. ഒരു ദിവസമെങ്കിലും അധ്വാനിച്ച് ജീവിച്ച് മാതൃക കാണിച്ച ആളാണോ ഈ ഈ പിന്നെ ലോകത്തിന്റെ പ്രകാശമായ പിന്നെ പ്രവാചകൻ വെളിച്ചമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആള്? ഒരു ദിവസം അധ്വാനിച്ച് സ്വന്തം അടികൾക്ക് ജീവിച്ചു. എന്റെ ബോണ്ട് നിങ്ങളെന്താ ആണുങ്ങൾ മാത്രം, ഒരു ജിഹാദത്തി പെണ്ണ് അവൾക്കല്ലേ ഏറ്റവും കൂടുതൽ സുഖം ഒരു ആണ്, ഒരു എന്താണ് നസ്രാണി ചക്കനെ പിടിച്ച് പ്രണയിക്കാന്. പെണ്ണ് പ്രണയിച്ച പെട്ടെന്ന് ഉയ്യൂലെ, ആണിന്റെ ആണിന് ആണിനെ പോലെ അല്ലല്ലോ. അതെന്താ നിങ്ങൾ തിരിച്ചു പറയാത്ത? ഞാൻ പറയാം ഞാനൊരു മുസ്ലിം പെണ്ണെ കണ്ട എനിക്കറിയാം മുസ്ലിമാണ്. ഞങ്ങള് മറ്റേ ഒരു മുസ്ലിം പെണ്ണ് കണ്ണുവിട്ട് കാണിച്ച് പുള്ളി പോയി അറ്റം മുറിച്ച ആളല്ലേ. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാർ, ഞങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരാ. ഞങ്ങള് ഈ സത്യം പറയാണ്, മുസ്ലിം പെണ്ണുങ്ങളെ കാണുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. കാരണം ചാക്കിനകത്ത് മൂടിക്കെട്ടി മറ്റുള്ള ആൾക്കാരെ മുഖം പോലും കാണിക്കാതെ ഇതുപോലെ നടക്കുന്ന സ്ത്രീകളെ ആര് നോക്കണില്ല. ആർക്ക് വേണം മുസ്ലിം പെണ്ണുങ്ങൾ? ആർക്ക് വേണം? ഇവിടെ ആർക്കും വേണ്ട. ആ അതാണ് പെണ്ണുങ്ങളാണ് പ്രശ്നക്കാരുള്ളൂ. നിങ്ങളിൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല. കാരണം ജിഹാദികൾ മയക്കുമരുന്ന് കൊടുത്താൽ അപ്പൊ വരാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുവാണ് മുസ്ലിങ്ങൾ ഇതാണ്, ഇവര് പ്രണയം നടിക്കുവാണ്, ഇവരെ മതം വളർത്താനും മറ്റുള്ള മതക്കാരെ നശിപ്പിക്കാനും വേണ്ടി പ്രണയം നടിച്ച് കൊടുക്കുവാന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കണം. ആൾക്കാർ എഡ്യൂക്കേറ്റീവ് ആണ്, ഞങ്ങൾ ചെയ്യുന്നതാ. നിങ്ങൾ പഠിപ്പിക്കുമല്ലോ, കാഫറുകൾ നജസാണ്, വൃത്തികെട്ടവരാണ്, അവരോട് കൂട്ടുകൂടുതൽ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുമല്ലോ. അപ്പൊ ഞങ്ങളും പഠിപ്പിക്കും അങ്ങോട്ട്. അത്ര ഉള്ള കാര്യം മനസ്സിലായോ? നീ അതോടെ തക്കി ഇറക്കല്ലേ, ഇവിടെ തക്കി ഇറക്കല്ലേ. ബാക്കിയുള്ള പൊട്ടന്മാരൊന്നും അല്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദിന്റെ നല്ലൊരു ഗുണം പറയുവോ മുസാഫിർ? ഇവിടെ വരെ വന്നല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് മേളിൽ കയറി വന്നാലേ. മുഹമ്മദിന്റെ നല്ലൊരു ഗുണം പറഞ്ഞിട്ട് പോ. മുഹമ്മദിന്റെ നല്ലൊരു ഗുണം പറഞ്ഞിട്ട് പോ സഹോദര. നല്ലൊരു ഗുണം പറഞ്ഞിട്ട് പോ. ഇത്രയും കിതാബ് വായിക്കുന്ന ഇത്രയും നാളായിട്ട് ഈ മുഹമ്മദിനെ അനുയായിക്കുന്നല്ലേ, ഒരു നല്ല ഗുണം പറഞ്ഞിട്ട് പോ. ഒരു റെഫറൻസ് തന്നിട്ട് പോ. ഒരു റെഫറൻസ് തന്നിട്ട് പോ സഹോദര. ഒരു റെഫറൻസ് തന്നിട്ട് പോ മുസാഫിറെ. തിരിച്ചു നിങ്ങൾ പറയുന്നില്ല. മുഹമ്മദിന്റെ ഒരു നല്ല ഗുണം പറഞ്ഞിട്ട് പോ മുസാഫിറെ. നല്ലൊരു ഗുണം പറഞ്ഞു. ഈ വളവളവളവളാന്ന് സംസാരിക്കാൻ മാത്രം അറിയുള്ളൂ അല്ലേ, ഇത് മാത്രം പറയാനറിയുള്ളൂ. മുഹമ്മദിന്റെ നല്ലൊരു ഗുണം ചോദിക്കുമ്പോ നിങ്ങൾക്ക് സംസാരം ഇല്ല, നിങ്ങൾക്ക് റെഫറൻസ് ഇല്ല, നിങ്ങൾക്ക് പറയാനില്ല അല്ലേ. അങ്ങനെ പറയുന്നു ഒരു സെക്കൻഡ് ഞാൻ പോവാ. അതിനുമ്പ് ഞാൻ ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് പോട്ടെ, ഞാൻ പോവാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ മുസാഫിറെ, നിങ്ങള് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കില്ല. സത്യത്തിന് സത്യമായിട്ടും തെറ്റിന്റെ തെറ്റെന്നും പറയാനുള്ള ഒരു ആർജവം ഉണ്ടാക്കി എടുക്കണം. ഞാൻ ഒരു കാര്യം ഞങ്ങള് ഇസ്ലാമിനെതിരെ മാത്രമല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കാത്ത സബ്ജക്റ്റും ഇല്ല, ഞങ്ങളെ എതിരെ സംസാരിക്കാത്ത ഒരു റിലീജിയനും ഓൾമോസ്റ്റ് ഒന്നും തന്നെ ഇല്ല. എല്ലാത്തിനെതിരെ സംസാരിക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയൊരു ത്രെട്ടായിട്ട് നിൽക്കുന്ന ഇസ്ലാം തന്നെയാണ്. അതേപോലെ തന്നെ ഏത്തിയസവും അതേപോലെ ത്രെട്ടായിട്ടുള്ള സംഭവമാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഹേറ്റ്രഡോടെ വെറുപ്പോടുകൂടിയല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ അതിനകത്തുള്ള ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആസ്പെക്ട്സ് എന്തുവാണ്, അതിനകത്ത് എന്തുവാണ് പഠിപ്പിക്കുന്നത്, മുഹമ്മദ് എന്തുവാണ് പഠിപ്പിച്ചത്? നിങ്ങൾ ഇനി 160 കോടി പേരും വെള്ള ബ്രഷ് എടുത്തോണ്ടെന്ന് പെയിന്റ് അതിലും വെളുക്കാത്ത രീതിയിൽ അത് ഞങ്ങളെ തുറന്ന് കാണിക്കോ. അത് ഇന്ന് ഇസ്ലാമിക ലോകത്തിന് തന്നെ ഗുണം, ഇസ്ലാമിക സഹോദരങ്ങൾക്ക് തന്നെയാണ് ഗുണം. അവരാണ് അതുകൊണ്ട് മതം വിട്ട് വെളിയിൽ വരുന്നത്, ലക്ഷങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ 16,000 പേര് എവറി ഡേ വിടുന്നതാണ് ഒരു 2-3 വർഷം മുമ്പുള്ള കാൽക്കുലേഷൻ. 16,000 ആൾക്കാർ.
അപ്പൊ അതിൽ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യൻ ഒരു മനുഷ്യനായി തീരുന്നു. ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്, ആദ്യം അവരൊരു മനുഷ്യനാകുക എന്നുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാതെ ക്രിസ്തീയ മതത്തിൽ ഇങ്ങനെ നമ്പർ കൂട്ടുന്ന പോലെ ചുമ്മാ ഷാദത് കലിമയല്ലോ എന്നാ കയറിക്കോ ബസ്സിലോട്ട് നേരെ നിന്നെ ജനലോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലല്ല. ക്രിസ്തു മതത്തിൽ അങ്ങനെ ആരെയും വേണ്ട, ആരെയും വേണ്ട. ക്രിസ്തു മതം എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് ദൈവസ്നേഹം എന്തോ എന്നുള്ളത് പഠിച്ചതിന് ശേഷം മാത്രം മാത്രം ക്രിസ്തു മതത്തിൽ മതി. ജിബോർ ഭായ്, ഞാനിവിടെ അതൊന്നല്ല പറഞ്ഞത്, നിങ്ങളല്ലേ ഈ കേതി സിസ്റ്റർ ആകുന്ന ഈ സ്ത്രീ, ഈ ഈ ഒരു വനിതി അടക്കം പറയുന്ന എന്താണ്, ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ അതാ കാത്തിരിക്കാണ് മയക്കുമരുന്ന് കിട്ടാൻ, അപ്പൊ ഞങ്ങൾ ഇറങ്ങിപ്പോകും. എന്താ ആണുങ്ങൾ എന്തുകൊണ്ട് ട്രാപ്പ് ചെയ്യപ്പെടുന്നില്ല, ആണുങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ പെണ്ണുങ്ങളെ? മുഹമ്മദിന്റെ പരിപാടി കാണിക്കില്ല ഇവിടെ വന്ന്, മുഹമ്മദിന്റെ പരിപാടി ഇല്ലാത്ത കാര്യം കള്ളം പച്ചക്കള്ളം പറയില്ല ഇവിടെ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഞാൻ മുമ്പ് പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പ്രണയം നടിച്ച് അവരറിയാതെ അവർക്ക് മയക്കമരുന്ന് കൊടുക്കുന്നു, അവരറിയാതെ നിങ്ങൾ കാണിക്കുന്ന ഈ തക്കിയ പച്ചക്കള്ളം എന്തുകൊണ്ട് പറയുന്നില്ല? ഇല്ലാത്ത കാര്യമെന്ന് പറയുന്നത് മുസാഫിറെ മുസാഫിറെ ഒരു 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 മിനിറ്റ് ബോണ്ട് ബ്രദറെ. മുസാഫിറ് പറഞ്ഞു ആണുങ്ങള് എന്തുകൊണ്ട് എന്താ നിങ്ങളുടെ നിങ്ങളുടെ പെണ്ണുങ്ങള് എന്തുകൊണ്ട് പ്രണയിക്കുന്നില്ല. എന്റെ പൊന്ന് 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 മുസാഫിറെ, മുസാഫിർക്ക് ഏത് ലോകത്ത് താമസിക്കുന്നു? മുസാഫിറെ ഈ ഷഫീന എന്ന് പറഞ്ഞിട്ട് കിടന്ന് നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവര് മുസ്ലിം തന്നെ ആയിരുന്നല്ലോ. പിന്നെ ക്രിസ്ത്യൻ യുവാക്കൾക്ക് ഇപ്പോ നിങ്ങളുടെ പെണ്ണുങ്ങളെ കുറെ എണ്ണത്തിനെ പ്രേമിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുപോകും, ഞങ്ങൾക്ക് കുറച്ച് കഞ്ചാവോ അല്ലെങ്കിൽ മയക്ക് വരുന്ന കൊടുത്ത്, അത് ക്രിസ്ത്യനും ഇല്ല, എനിക്ക് തോന്നുന്ന ഹിന്ദുവിനും അങ്ങനെ ഒരു പരിപാടി ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ നിക്ക്, മുസാഫിർ ഒരു കാര്യം പറയട്ടെ, നിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ ആളെ കൂട്ടി വെച്ച് ഞങ്ങളുടെ മതം വളർത്തി കാണിക്കണമെന്ന് ഒരാഗ്രഹമില്ല. ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹമില്ല. കാരണം കുറെ എണ്ണത്തിന് ചതിച്ചു കൊണ്ടുവന്നിട്ടല്ല മതം വളർത്തേണ്ടത്, അല്ലെങ്കിൽ കുറെ എണ്ണത്തിന് ചതിച്ചുകൊണ്ട് വന്നിട്ടല്ല ഞങ്ങളുടെ വിശ്വാസം പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം പഠിപ്പിക്കേണ്ടത് അത് ആരുടെ വിശ്വാസമാണെങ്കിലും പഠിപ്പിക്കേണ്ടത് ആ മറ്റുള്ളവരത് കണ്ടും മനസ്സിലാക്കി അതിനെ പഠിച്ചു വരുമ്പോഴേ ആ വിശ്വാസത്തിൽ ഒരു ഗുണമുള്ളൂ. അല്ലാതെ ഈ കുറെ എണ്ണത്തിന് റേപ്പും ചെയ്ത് പ്രേമം എന്ന് പറഞ്ഞിട്ട് എന്റെ മുസാഫിറെ കിട്ടിയ കേസുകളൊക്കെ എന്തൊക്കെയാ നടന്നിട്ടുള്ളത്? ഒന്ന്, പ്രേമം നടിക്കും. ഈ ഞാൻ മുസാഫർ പറഞ്ഞ ഒരു കാര്യം ഒരു കാര്യം ശരിയാ, ഒരു കാര്യം ശരി, നിങ്ങളെ പെണ്ണുങ്ങൾ എന്തിനാ പ്രേമിക്കാൻ നടക്കുന്നതെന്ന് മുസാഫിറെ നിങ്ങൾ പറയല്ലോ. നിങ്ങളുടെ മുഹമ്മദ് വലിയ എന്തോ കൊണാണ്ടാണ്, മാനുവൽ മഹോനാണ്, മലപ്പുറം കത്തിയാന്ന് പറയല്ലോ. നിങ്ങളോട് ഇപ്പോഴും ചോദിച്ചു മുഹമ്മദിന്റെ ഒരു നല്ല മാതൃക പറയാൻ വേണം, നിങ്ങൾക്ക് പറയാനുണ്ടോ? നാണമുണ്ടോ? നാണമുണ്ടോ? എന്നിട്ട് എന്നിട്ട് നിങ്ങൾ ചെക്കന്മാരെ ഞങ്ങളെ ആൾക്കാരെ കൊണ്ടുപോകുന്നതല്ല പറഞ്ഞത്, മുസാഫിറെ 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 നാളെ നാളെ ഈ നസ്രാണി ചെക്കന്മാരും പറഞ്ഞേക്ക്, നാളെ ഈ നസ്രാണി ചെക്കന്മാരും ഈ ഹിന്ദു പയ്യന്മാരും പറഞ്ഞ് നിക്കു നിക്കു മുസാഫിറെ 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 നാളെ നാളെ ഈ നസ്രാണി ചെക്കന്മാരും ഹിന്ദു ചെക്കന്മാരും മുണ്ട് മടക്കി കുത്തി നല്ല വൃത്തിയായിട്ട് പ്രേമിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം പെണ്ണുങ്ങൾ നിങ്ങളുടെ സമുദായത്തിൽ ഉണ്ടാകത്തില്ല. അത് മാത്രം ഓർത്താ മതി. കാരണം ഈ പറയുന്ന വലിയ ഈ ഒരു ഒരു മുസ്ലിം പെൺപിള്ളാരും മുസ്ലിമിനെ കെട്ടുന്നത് മുസ്ലിമിന്റെ ഗുണം കണ്ടിട്ടൊന്നും അല്ല. അവർക്ക് അതേ വഴിയുള്ളൂ. നസറാണി ചക്കന്മാർ എന്തുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുവന്നു പറയുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ആവശ്യമില്ല എന്റെ പൊന്ന് മുസാഫിറെ, മുസാഫിറെ അതിന്റെ ആവശ്യമില്ല. മുസാഫിറെ ഒന്നാക്കാനായിട്ട് നിങ്ങളുടെ നാല് ഭാര്യമാരിൽ ഒരാളാക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ നാല് ഭാര്യമാരിൽ ഒരാളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മുസാഫിറെ മുസാഫിറെ നിങ്ങളുടെ പെമ്പിള്ളാര് ഈ നസ്രാണി ചെക്കന്മാരെ പ്രേമിച്ചവര് മാന്യമായിട്ട് ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ട്.
പ്രധാനമായിട്ട് അവരോട് ജീവിക്കുന്നുണ്ട്. ഇല്ലാന്ന് മുസാഫിർ പറയണ്ട, ഇങ്ങോട്ട് പ്രേമിച്ചു വന്നവരും ഉണ്ട്. ഓക്കെ മുസാഫിറിന്റെ ഹലോ 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 മുസാഫിർ മുസാഫിർ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം മുസാഫിർ ഒരു കാര്യം ഒരു കാര്യം മുസാഫിറ മുസാഫിറ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം മുസാഫിർ ചോദിച്ചത് എന്താണ്, എന്തോന്ന് മുസ്ലിം പെമ്പിള്ളേരെ പ്രണയിക്കാൻ വേണ്ടിട്ട് ക്രിസ്ത്യൻസ് ഒന്നും വരുന്നില്ല എന്ന്? അല്ല അങ്ങനെയല്ലേ ചോദിച്ചത്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം. പിന്നെ എന്തോന്നാണ് ചോദിച്ചത്, പിന്നെ എന്തോന്നാണ് ചോദിച്ചത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിമാരെയും ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ നാല് ഭാര്യമാരിൽ ഒരാളാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മറ്റേ മുലകൂടി ആദീസ് ഉണ്ടല്ലോ, ഒരു വേറൊരു ആനുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മുല പിടിക്ക് കൊടുക്കാവുന്ന, അതുപോലെ ഇതുപോലത്തെ മുസ്ലിം പെണ്ണുങ്ങൾ മറ്റുള്ളവർക്ക് മുല കൊടുത്താൽ ഞങ്ങൾക്ക് ബോണ്ട് ബ്രദറെ ഒന്ന് മുസാഫിർ പറയുന്നത് മുസാഫിർ കുറേ മുസാഫിർ പറയട്ടെ. നസറാണി ചക്കന്മാർ എന്തുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചത്, ഇവിടെ കേജി സിസ്റ്റർ അടക്കം എന്റെ പൊന്നു ബ്രദർ എന്നില്ല, അതിന് മറുപടിയാ പറയുന്നത്, അതിന് മറുപടിയാണ് പറയുന്നത്. പറയട്ടെ പറയട്ടെ പറയട്ടെ, അല്ല ക്വസ്റ്റ്യൻ മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന്. ഇനി ഇനി പറയട്ടെ, പിന്നെന്തോന്നാണ് ചോദിച്ചത്? ചെക്കന്മാർ എന്തുകൊണ്ട് മുസ്ലിം പെണ്ണുകളെ പ്രണയിക്കുന്നില്ലാന്ന് അതല്ല ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ അതല്ലേ ചോദിച്ചത്. മറിച്ച് ഞാൻ ചോദിച്ചത് കേജി സിസ്റ്റർ അടക്കമുള്ള ആളുകൾ പൊതുവെ ക്രിസ്ത്യൻ ഗ്രൂപ്പിലൊക്കെ കയറിയാൽ ഞങ്ങളെ മുസ്ലിം ഞങ്ങളെ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാര് കൊണ്ടുപോകാൻ നിൽക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. അങ്ങനെ തന്നെയാണ് നടക്കുന്നത് നാട്ടില്. നിങ്ങളെ നാട്ടിലൊന്നും അല്ലേ താമസിക്കുന്നത്? ചുറ്റുപാടത്ത് നടക്കുന്നതല്ല ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അതുപോലെ തന്നെ വിളിച്ചു പറയും, അതിലൊരു നാണവും ഇല്ല മാനവും ഇല്ല. ഓക്കെ 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 മുസാഫിർ, അതിന് അതിന് ഞാനൊരു ആൻസർ പറയാം പ്ലീസ്. മുസാഫിർ ഒന്ന് മൈക്കൊന്ന് മ്യൂട്ടാക്കി, എനിക്ക് മനസ്സിലായി മനസ്സിലായി കാര്യം പറഞ്ഞത്. മുസാഫിർ പറഞ്ഞ കാര്യം മനസ്സിലായി, മൈക്കൊന്ന് മ്യൂട്ടാക്ക് മുസാഫിറെ. ഈ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെയിലും പറ്റിയൊരു ഭാഗപ്പഴിയുണ്ട്, അത് ക്രിസ്ത്യൻസിന്റെയിലും ഹിന്ദുക്കളുടെയിലും പറ്റിയൊരു ഭാഗപ്പഴിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് നിങ്ങളെയും എല്ലാം മനുഷ്യരായിട്ട് കണ്ടു, മനസ്സിലായോ? നിങ്ങളെല്ലാരും മനുഷ്യരായിട്ടുണ്ട്. ഞങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കണ്ടു. അതിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ, ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ വീട്ടിൽ ഒരു പെങ്കൊച്ചു വളർന്നു, അവളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാരും നിന്റെ ചേട്ടന്മാരും അനിയന്മാരും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവര് ഈ ചേട്ടന്മാരും അനിയന്മാരും എന്നുള്ള രീതിയിൽ ചിലപ്പോ സംസാരിച്ചും ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്കും, ഇതിൽ കൂടെ നിങ്ങളുടെ ഈ ജിഹാദ് എന്ന് പറഞ്ഞൊരു സാമാനം ഉണ്ട്, ആ സാമാനം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറ്റും. അത് വരുമ്പോഴത്തേക്കുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ നിങ്ങളെ വിശ്വസിച്ച് ചേട്ടനെന്നോ അനിയനെന്നോ കൂട്ടുകാരനെന്നോ പറഞ്ഞ് വരുന്ന പെണ്ണിനെ ഏതെങ്കിലും ഒരു വിധേന ഒരു വിധത്തിൽ നിങ്ങൾ മയക്കുമരുന്ന് മാത്രം കൊടുത്ത ജിഹാദ് ആക്കുന്നതിൽ ഞാൻ ഒരിക്കലും അതിൽ യോജിക്കുന്നില്ല. നിങ്ങൾ പല രീതിയിലാക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവരെ കൂടെ താമസിക്കുന്ന കുട്ടിയെ കൊണ്ട് നിങ്ങളെ പോലുള്ള വെറും മൃഗങ്ങളെ അവരുമായിട്ട് കൂട്ടാക്കി അനാവശ്യ കാര്യങ്ങളിലോ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ട, ഒരു അവരൊരു ഒരു ബാത്റൂമിൽ അവർ കുളിക്കുന്ന ഒരു സീൻ എടുത്തിട്ട് പോലും നിങ്ങളുടെ കയ്യിലേക്ക് മാറ്റി തന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഈ പിള്ളേർക്ക് പറയാൻ പറ്റാതെ ആവുകയും അവസാനം നിങ്ങളുടെ ട്രാപ്പിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതും വിട്. അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനമാണ് നിങ്ങൾ കഴിക്കാൻ കൊണ്ടുപോകുന്നത്, കഴിക്കാൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരെ ഗെറ്റുകയത്. നിങ്ങളുടെ കൂട്ടുകാരെ ഗെറ്റുകയത് ആരാ? മുസ്ലിംസ് മാത്രം ഉണ്ടാവും. അതിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ പെൺപിള്ളേരോ ആമ്പിള്ളേരോ ഉണ്ടാവും. ഞാൻ പറയുന്നില്ല പെൺപിള്ളേരെ മാത്രം കൊണ്ടുപോകുന്നത്, ഞാൻ പറയുന്നില്ല ആമ്പിള്ളേരെയും കൊണ്ടുപോകുന്നുണ്ട്. അതിനൊന്നോ രണ്ടോ പെൺപിള്ളേരെ ആമ്പിള്ളേരോ ഉണ്ടാവും. മുഹമ്മദിന്റെ ആ ചര്യ അനുസരിച്ച് നിങ്ങൾ ആ ഒരു മന്ത്രമോ എന്തോ കൂടോത്രമോ ഒക്കെ ചെയ്ത് ആ പിള്ളേരെ അകത്തേക്ക് കൊടുത്ത് ഇത് സത്യം ഉണ്ടെങ്കിൽ അസത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള്. ഓക്കെ, ദൈവശക്തി ഉണ്ടെങ്കിൽ അശുദ്ധശക്തി ഉണ്ട്. ഈ അശുദ്ധശക്തിയെ പിടിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളിലേക്കാണ് ഈ പിള്ളേർ പോയി ചേർന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാവോ? ഇനി നിങ്ങളെ മനുഷ്യരെന്നല്ല ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിങ്ങളെ മുസ്ലിം എന്നുമായിട്ട് ഞങ്ങളെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, ഇതേപോലെ എന്റെ ചേട്ടന്റെ മോളുടെ പുറകെ ഒരുത്തൻ ഞങ്ങളുടെ പടിവാതിൽക്കൽ വരെ വന്നു. നിങ്ങളുടെ ലവ് ജിഹാദ് ഞങ്ങളുടെ പടിവാതിൽക്കൽ വരെ വന്നു. ഇന്ന് കൂടെ താമസം നാല് മുസ്ലിം പെൺപിള്ളേരെയും
ദൂരെ എറിയിച്ചു ഞങ്ങളുടെ ആ ഹോസ്റ്റൽ റൂമിൽ നിന്ന്, ആ കൊച്ചിന്റെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് ദൂരെ എറിയിച്ചു. അവരിപ്പോ അവര് അവര് ആ ഹോസ്റ്റൽ വാർഡന്റെ ഒക്കെ നിരീക്ഷണത്തിലായി നാല് പിള്ളേർ. അതുകൊണ്ട് ആ കളിയൊന്നും ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്ന മുസ്ലിം മൃഗമാണെന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. മൃഗം, വെറും മൃഗം. ഓക്കെ, അത് അതിന് നല്ല മുസ്ലിം ഉണ്ടെങ്കിലും ഇനി കെട്ട മുസ്ലിം ഉണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളെ ഒരേ ഒരു ഒരു സ്റ്റിക്കർ ഒട്ടിച്ച നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മൃഗങ്ങളാ. മക്കളെ, ഈ മുസ്ലിങ്ങളോട് കൂട്ടുകൂടല്ലേ, ഈ മുസ്ലിങ്ങളുടെ കൂടെ നടക്കല്ലേ. ഇത് തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ല നിങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന അതേ രീതി ഞങ്ങൾ ഇനി പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ കാസറുകളൊന്നും മറ്റതാ മറിച്ചതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇനി അത് തന്നെയാ. ഒരു ജിഹാദി കുട്ടി പെണ്ണ് ഞങ്ങൾ നസറാണി ചക്കനെ വന്ന് പ്രണയിക്കുന്നേ എന്നിട്ട് കൊണ്ടുപോകുന്നേ നിങ്ങൾ പറയുന്നില്ല? ഉണ്ടല്ലോ, പിന്നെ പിന്നെ യൂസഫ് യാഗിയൊക്കെ എന്താ മാനത്തിൽ നിന്ന് പൊട്ടി വീണിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. യൂസഫ് യാഗിയും യഹിയുടെ ചേട്ടനും ഒക്കെ നിങ്ങളുടെ മാനത്തിൽ നിന്ന് പൊട്ടി വീണിട്ട്. നിങ്ങൾ ഇതുപോലെ ഒരു 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 വിഷത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ വിഷമാണ് ഇവരെയൊക്കെ പിടിച്ചോണ്ട് വന്നത്. പിന്നെ എല്ലാ ഞങ്ങൾ പറയുന്നില്ലേ, എല്ലാ ഞങ്ങളുടെ പിള്ളേരും വചനം അറിഞ്ഞ വളരുന്നേന്ന്. ഈ വചനം അറിഞ്ഞിട്ടും അതിന് അറിവില്ലാതെ നടക്കുന്ന കുറെ പിള്ളേരുണ്ട് ഞങ്ങളുടെ കയ്യില്. അതിനെയൊക്കെ നിങ്ങൾ പിടിച്ചോണ്ട്. ഇനി ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇതൊക്കെ തന്നെയാ, ഞങ്ങൾ ഇനിയും പഠിപ്പിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയാ. ഇവിടെ നിങ്ങൾ വചനവും പഠിപ്പിക്കും മുഹമ്മദ് എന്താണെന്നും പഠിപ്പിക്കും. ഞങ്ങളിനിയും വചനവും പഠിപ്പിക്കും, മുഹമ്മദ് എന്താണെന്നും പഠിപ്പിക്കും, മുഹമ്മദിയൻ എന്താണെന്നും പഠിപ്പിക്കും.